നമസ്കാരം. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മോദി സർക്കാർ മുന്നോട്ട് കുതിക്കുകയാണ്. നിരവധി നിർണായകമായ നിയമങ്ങളും ബില്ലുകളുമാണ് ഇക്കാലയളവിലെല്ലാം മോദി സർക്കാർ കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 370 മുത്തലാക്കും തിരികെ കൊണ്ടുവരാൻ നിങ്ങളുടെ അടുത്ത തലമുറ വിചാരിച്ചാൽ പോലും കഴിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാമക്ഷേത്ര നിർമ്മാണം തടയാൻ കഴിയുമെങ്കിൽ കാണട്ടെ. തുറന്ന വെല്ലുവിളിയുമായാണ് അമിത്ഷാ രംഗത്തെത്തിയത്. തന്റെ പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് കർസേവകർക്ക് നേരെ വെടിയുതിർത്തതിനും ഭഗവാൻ രാമന് ഒരു ടെന്റിനുള്ളിൽ വർഷങ്ങളോളം കഴിയേണ്ടി വന്നതിനും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനോട് ജനങ്ങൾ ഉത്തരം തേടണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നടിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തടസ്സപ്പെടുത്താൻ SP BSP കോൺഗ്രസ് സർക്കാരുകൾ ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. BJPയുടെ ജൻവിശ്വാസ യാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷായുടെ രൂക്ഷ വിമർശനങ്ങൾ. 1990 കർസേവകർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ വാക്കുകളെല്ലാം. അയോധ്യയിൽ കർസേവകരെ വെടിവെച്ച് കൊന്ന് മൃതദേഹങ്ങൾ സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. SPയുടെയും BSPയുടെയും ഭരണത്തിൽ വിശ്വാസത്തിന്റെ പ്രതീകങ്ങൾ മാനിക്കപ്പെടാറില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും എല്ലാവരുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കാനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിലേഷ് വോട്ട് തേടി ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, കർസേവകർ ചെയ്ത കുറ്റം എന്തായിരുന്നുവെന്ന്, എന്തിനാണ് സർക്കാർ അവർക്ക് നേരെ വെടിയുതിർത്തതെന്ന്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ എന്തായിരുന്നു അവരുടെ എതിർപ്പിന് കാരണമെന്ന്. അഖിലേഷ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ രണ്ടാമത്തെ തലമുറ വിചാരിച്ചാൽ പോലും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാനോ മുത്തലാഖ് തിരികെ കൊണ്ടുവരാനോ കഴിയില്ല. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം റദ്ദാക്കുന്നതിനെ SPയും BSPയും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് എതിർത്തത്. പക്ഷേ 2019 August 5 പ്രധാനമന്ത്രി പാർലമെന്റിൽ ആ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ അംഗീകാരം പ്രധാനമന്ത്രിക്ക് നൽകുകയാണ്. SPയും BSPയും എല്ലാം ഇത് തടയാനാണ് ശ്രമിച്ചത്. രാമന്റെ സേവകരെ അവർ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം സരയൂ നദിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം തടയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളിത് തടയൂ. ഇത് തടയാൻ ഒരാൾക്കും കഴിയില്ല. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭഗവാൻ ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രം ഉയർന്നു വരും. എത്രയോ വർഷങ്ങൾ രാംലല്ലയെ ഒരു കൂടാരത്തിലാണ് സൂക്ഷിച്ചത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് ഉത്തർപ്രദേശിലെ ജനങ്ങൾ ചിന്തിക്കണമെന്നും അമിത്ഷാ ഓർമ്മിപ്പിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ മുതിർന്ന സമാജ്വാദി പാർട്ടി നേതാവും മുൻ ഉത്തർപ്രദേശ് മന്ത്രിയുമായ ശതരുദ്ര പ്രകാശ് BJPയിൽ ചേർന്നു. സംസ്ഥാനത്തെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് ശതരുദ്ര പ്രകാശ് BJPയിൽ ചേർന്നത്. BJP നേതാവ് സ്വതന്ത്ര ദേവ് സിംഗിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം BJPയുടെ ഭാഗമായി ചേർന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പഠനത്തിനിടെയാണ് പ്രകാശ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. 1974 ആദ്യമായി MLA തെരഞ്ഞെടുക്കപ്പെട്ടു. 3 വർഷങ്ങൾക്ക് ശേഷം ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1985 and 1989 ശതരുദ്ര പ്രകാശ് സാമാജികനായി. മുലായം സിംഗ് യാദവ് മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. കാശി വിശ്വനാഥ് ഇടനാഴി പൂർത്തീകരിച്ചതിൽ ശതരുദ്ര പ്രകാശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. വിശ്വനാഥ് ധാം ക്ഷേത്ര സമുച്ചയം നവീകരിക്കാനായതിൽ പ്രധാനമന്ത്രിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെയും അഭിനന്ദനം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. UP നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ശതരുദ്ര പ്രകാശ് പാർട്ടി വിട്ടത്. ഇത് പ്രതിപക്ഷ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.